സ്വാഗതം ജനം ടി വിയിലെ. നമസ്കാരം. അപ്പോ അങ്ങ് കേരളത്തിലേക്ക് വന്നതുകൊണ്ട് കേരളത്തിലെ മറ്റൊരു സവിശേഷ സാഹചര്യം ചൂട്ടി. എല്ലാ കാലത്തും പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് വളരെ പ്രത്യക്ഷമായും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സംഘടനാപരമായും സി പി എമ്മിനെയും ഇടതുമുന്നണിയും തുണച്ചിരുന്ന നേതാവും പ്രസ്ഥാനവുമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ എസ് എൻ ഡി പി യോഗവുമൊക്കെ. ഇന്ന് വെള്ളാപ്പള്ളി പൊട്ടിത്തെറിക്കുകയാണ്. പ്രീണന നയം തുടരുന്നത് ഇവിടെ നശിപ്പിക്കും. പ്രീണനത്തിനുള്ള തിരിച്ചടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കിട്ടിയത്, ഇടതുമുന്നണിക്ക് കിട്ടിയെന്ന്. വെള്ളാപ്പള്ളി അത് പറയണമെങ്കിൽ എത്ര മോശമായിരിക്കണം ഇവിടുത്തെ അവസ്ഥ? തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ, ഇന്നിപ്പോൾ പൊളിറ്റിക്കലായിട്ട് വളരെ ക്രിട്ടിക്കലായിട്ടൊരു സമയത്ത് തന്നെ, അത് പ്രത്യേകിച്ചും പാർലമെൻ്റ് ഇലക്ഷൻ്റെ സമയത്ത് പൊട്ടിത്തെറിച്ചു എന്നത് വസ്തുതയാണെങ്കിലും, ഈ ആശയഗതി ബഹുമാനപ്പെട്ട നടേശന് കുറേ നാളുകളായിട്ടുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ നമ്പൂതിരി മുതൽ നായാടി വരെ ഒന്നിക്കണം എന്ന ആവശ്യം അദ്ദേഹം അതിശക്തമായി എസ് എൻ ഡി പി യോഗങ്ങളിൽ, അല്ലാതെയും അവരുടെ രഹസ്യവും പരസ്യവുമായ യോഗങ്ങളിൽ പോലും അതിശക്തമായി പറഞ്ഞുകൊണ്ടിരുന്നൊരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഹൈന്ദവ ഏകീകരണത്തിൻ്റെ ആവശ്യങ്ങൾ അദ്ദേഹം അത് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതിനെ പൊളിറ്റിക്കലായിട്ട് പ്രയോജനപ്പെടുത്തത്തക്ക വിധത്തിലൊരു വളർച്ച ഇവിടുത്തെ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം അഥവാ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്നൊരു നിലപാട് കൊണ്ടായിരിക്കാം ഒരു പരിധിവരെയെങ്കിലും ഇസ്ലാമിക ഭീകരതയെ, ഇസ്ലാമിക കടന്നു കയറ്റത്തെ തടയാൻ ഉതകും ഇടതുപക്ഷം എന്നൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു 10-20 വർഷം മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം. കാരണം മുസ്ലിം ലീഗ് പരസ്യമായി തന്നെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപഭാവങ്ങളിലേക്ക് തീവ്രവാദ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ മാറിക്കഴിഞ്ഞിട്ടില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ്, ഞാനൊരു വിലയിരുത്തൽ നടത്തണം, ശരിയാവാം തെറ്റാവാം, പക്ഷേ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ്റെ ഒട്ടനവധി പ്രസംഗങ്ങൾ, ഒട്ടനവധി ലേഖനങ്ങൾ, യോഗനാഥത്തിലും മറ്റും വന്ന ലേഖനങ്ങളൊക്കെ വായിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഈ ഒരു തലക്കെട്ട് പോലും അതിശക്തമായി കേരളത്തിൽ പ്രചരിപ്പിച്ചത് വെള്ളാപ്പള്ളി നടേശന്. അതിൻ്റെ പൂർണ്ണമായ ഹിന്ദു സമൂഹം കടപ്പെട്ടിരിക്കുന്ന ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നതാണ് വസ്തുത. എന്നാൽ ഈ സമീപകാലത്ത് കാണുന്നത്, ഇപ്പോൾ ഈ ഇതിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം ഈ ഇസ്ലാമിക ശക്തികളുടെ വോട്ടിൻ്റെ കരുത്തിനെക്കുറിച്ച് കുറച്ചുകൂടെ ബോധവാന്മാരായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന, പിന്നീട് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നടത്തിയ യാത്രാ സമയത്ത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ കേരളയാത്രയോ നവോത്ഥാനയാത്രയോ എന്നൊരു യാത്ര നടത്തുമ്പോൾ എല്ലാ സ്ഥലത്തും രഹസ്യമായി ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റ് പൊളിറ്റിക്കൽ ശക്തികൾ എല്ലാ പ്രദേശത്തെയും രഹസ്യ യോഗങ്ങൾ നടത്തിയിരുന്നു. ഞാനിത് പറയുന്നത് ഇതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ്. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്തരം സാമുദായിക നേതാക്കന്മാർ, ഇപ്പോൾ എസ് എൻ ഡി പിയുടെ മാത്രമല്ല എൻ എസ് എസ് നേതൃത്വവും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് രഹസ്യമായി നടത്തിയ ഇടപാട്, അന്നും ഇസ്ലാമിക ശക്തികളുടെ വൻതോതിലുള്ള പിന്തുണ മാർക്സിസ്റ്റ് പാർട്ടി കിട്ടിയിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ അത് കുറച്ചുകൂടി പ്രകടമായി. അതിശക്തമായി തന്നെ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റ് എസ് ഡി പി ഐ ആയാലും പി ഡി പി ആയാലും അത് നേരിട്ടായാലും പരോക്ഷമായിട്ടായാലും അവർ മാർക്സിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കുകയും അത് അസംബ്ലി ഇലക്ഷനിൽ അത് വലിയ തോതിൽ സി പി എമ്മിന് ഫല ഗുണകരമായി. എല്ലാവരും കരുതി തോറ്റുപോകുന്ന കരുതുമ്പോഴും ഈ ഇസ്ലാമിക വോട്ട് ശക്തി അവരെ താങ്ങി നിർത്തുന്നത് കാണുകയും ചെയ്തു. ഇതിന് പ്രത്യുപകാരം എന്ന നിലയ്ക്ക്, ഈ രണ്ട് ഇലക്ഷനിലും നടത്തിയ ഈ കിട്ടിയ ഈ സഹായത്തിൻ്റെ പ്രത്യുപകാരം എന്നുള്ള നിലയ്ക്ക് സി പി എം വഴിവിട്ട് പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇസ്ലാമിക ശക്തികൾക്ക് കൊടുക്കുന്നു. പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ പാർട്ടിയിലെ സ്ഥാനങ്ങൾ വരെ കൊടുക്കുന്നു, അതാണ് വസ്തുത. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ്റെ ചുമതല കൊടുത്തുവെന്നോ, ഒരു 10 സ്കൂൾ അവർ പറയുന്ന ആൾക്കാർക്ക് കൊടുത്തുവെന്നോ, അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ അവരോട് ആനുകൂല്യം പുലർത്തുന്ന ആൾക്കാരെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരുത്തി എന്നുള്ളതോ, പോലീസ് മേധാവിത്വത്തിലേക്ക് പോലും പല കേന്ദ്രങ്ങളിലേക്കും കൊണ്ടുപോകും. ഇതൊക്കെയും ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ പരസ്യമായി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. സ്വന്തം വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഭീകരവാദിയെ കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ തന്നെ ഇസ്ലാമിക ഭീകരതയ്ക്ക് വിൽക്കുന്ന ഒരു സാഹചര്യം. അതിലേറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കേണ്ടി വന്നത്, ചൂഷണം അനുഭവിക്കേണ്ടി വന്നത്, അവഗണിക്കപ്പെട്ടത്
ഈഴവരാതി പിന്നാക്ക വിഭാഗക്കാരാണെന്നുള്ളതുമാണ് വസ്തുത. ഈ ഈഴവരാതി പിന്നാക്ക വിഭാഗക്കാർക്ക് അനുഭവിക്കേണ്ടി വന്ന ഈ വേദന താഴെത്തട്ടിൽ നിന്ന് തന്നെ ഒരു വലിയ മുറവിളിയായിട്ട്, ഒരു വലിയ പ്രക്ഷോഭമായിട്ട്, അത് എവിടെയാണോ വന്ന അലക്കേണ്ടതോ വന്ന് അലച്ചു. ഇനിയിപ്പോൾ സ്വകാര്യ മീറ്റിങ്ങുകളിലും മറ്റും നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, പ്രത്യക്ഷത്തിൽ ആ ഒരു ഒത്തൊരുമ വേണം. ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വൻതോതിലുള്ള വഴിവിട്ട നെറികെട്ട ഈ പ്രീണ രാഷ്ട്രീയത്തിനെതിരെ ശബ്ദം ഉയർത്താൻ ഉത്തരവാദിത്തമുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഈ ചരിത്രപരമായ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തു എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദു സമൂഹം, കേരളത്തിലെ ഹിന്ദു സമൂഹം അത് വൻതോതിൽ അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനോട് കടപ്പെട്ടിരിക്കുന്നു, കൃതജ്ഞത ഉള്ളവരായി തീരുന്നു എന്നതാണ് ഇന്നത്തെ വസ്തുത. ഒരു ഭാഗത്ത് ഇതിന് തിരിച്ചടി എന്നോണം തീവ്ര ഇസ്ലാമിക ശക്തികൾ പരസ്യമായും പരോക്ഷ്യമായും സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലും വഴി ഇദ്ദേഹത്തെ കടന്നാക്രമിക്കുകയാണ് എല്ലാ തരത്തിലും. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിൻ്റെ പേട്രണേജ് അനുഭവിച്ചു പോകുന്ന ഇടത് പ്രസ്ഥാനങ്ങൾ വളരെ സൗകര്യപൂർവ്വം മൗനവും പാലിക്കുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇടത് പക്ഷം ഒരു വലിയ ദ്വന്ദ്വത്തിലാണ്, ഒരു വലിയ ഡയലമ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നേതൃത്വം എന്നതാണ് വസ്തുത. ഒരു വഴിക്ക് കൂടി അവരൊരു കൈകൊണ്ട് ഇസ്ലാമിക ഭീകരതയെ താലോലിച്ച് അധികാരത്തിലേക്ക് കയറി എന്നതാണ് വസ്തുത. അതിനുവേണ്ടി അവർ ഒരു പിടി ഭസ്മാസുരന്മാരെ വളർത്തിയെടുത്ത് പറഞ്ഞതുപോലെ സ്വന്തം പാർട്ടി ഓഫീസിൻ്റെ ഉള്ളിൽ വരെ ഇരുത്തിക്കഴിഞ്ഞു, കുടുംബത്തിൽ വരെ കയറ്റിക്കഴിഞ്ഞു. ഇനി അവരെ ഒഴിവാക്കാൻ പറ്റാത്ത വിധത്തിലായി അവരുടെ കയ്യിലേക്ക് നേതൃത്വം പോയിപ്പോവുകയാണ്. എന്നാൽ മറുവ ഭാഗത്ത് ഹിന്ദു സമൂഹം, കേരളത്തിലെ ഹിന്ദു സമൂഹം ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത, ഒരുപക്ഷെ ഹിന്ദു മഹാമണ്ഡലത്തിൻ്റെയൊക്കെ കാലത്ത് ഒരു ഹിന്ദു ഏകീകരണം നമ്മുടെ മുമ്പിൽ പ്രകടമായിരുന്നു. അന്ന് പരസ്പരം രാമലക്ഷ്മണന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് മന്നവും ശങ്കറും ഒറ്റക്കെട്ടായി കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ ഒരുമിപ്പിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ പേരിൽ അന്ന് പഴയ നെടുമങ്ങാട് മണ്ഡലം നീലകണ്ഠൻ ഭണ്ഡാരത്തിൽ വിജയിച്ചു വരികയൊക്കെ ചെയ്ത ആ കാലം കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഒരു രാഷ്ട്രീയ ഉയർത്തെഴുന്നേൽപ്പ് കേരളത്തിലെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് നടത്തുന്നതായി കണ്ടിരുന്നില്ല. പക്ഷേ ഈ സമീപകാലത്തായിട്ട് പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയുടെയൊക്കെ നിലപാട്, അതിനോടൊട്ടും വിരോധമില്ലാത്ത വിധത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന NSS നേതൃത്വത്തിൻ്റെ നിലപാട്, ആ ഒരു നിലപാട് വരുമ്പോൾ ഹിന്ദു സമൂഹം ഏകീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തങ്ങളുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക്, ഓൾറെഡി ഒരു വലിയ വോട്ട് ബാങ്ക് മാറുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടപ്പോൾ ഇതിലേത് നിലപാടെടുക്കും എന്നുള്ള ഒരു വലിയ വൈക്ലവ്യത്തിലാണ്, ഒരു വലിയ ദ്വന്ദ്വത്തിലാണ് CPM നേതൃത്വം. അതിനിവരെങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തെ നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭാവി രാഷ്ട്രീയം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ പോകുന്നത് CPMന്റെ ആ ഒരു വലിയ നിലപാട്. അവർ ഇസ്ലാമിക പക്ഷത്ത് തന്നെ ഉറച്ചു നിൽക്കുമോ അതോ ഒരു സ്വതന്ത്രമായ ജനാധിപത്യ സത്യസന്ധമായ നിലപാടെടുക്കുമോ, ഞാൻ ഹിന്ദുപക്ഷത്തേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു സ്വതന്ത്രവും സത്യസന്ധവുമായ ഒരു നേതൃത്വ ഒരു നിലപാടെടുക്കുമോ എന്നതൊരു വലിയ വിഷയമായിട്ട് നിൽക്കുകയാണ്. ആ മൗനമാണ് ഇന്ന് അവരെ വെള്ളാപ്പള്ളിക്കെതിരായിട്ട് നടക്കുന്ന ഇസ്ലാമിക വെട്ടുക്കിളി കൂട്ടങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണത്തെ ചെറുക്കാൻ തയ്യാറാവാതിരിക്കുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഈ ഹിന്ദുപക്ഷത്ത് അനുകൂലമായൊരു ശക്തമായ നിലപാടെടുക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്ന ഈ മൗനം, അത് സത്യത്തിൽ ഉള്ളിലെ ആശയക്കുഴപ്പത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് ഹിന്ദു എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പല മാധ്യമങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടത് ബംഗ്ലാദേശിൻ്റെ ഈ കലാപം, ഹിന്ദു വിരുദ്ധ കലാപം എന്ന് കേരളത്തിൽ പറഞ്ഞത് ജനഭൂമിയും മാത്രമാണ്. അവിടെ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ 400-450 ക്ഷേത്രങ്ങൾ കത്തിച്ചപ്പോൾ അതിവിടെ ഒരു പത്രത്തിലും ഒരു വാർത്തയായതായി ഞാൻ കാണുന്നില്ല. അതുപോലെ തന്നെയാണ് ഇസ്കോൺ നടത്തിയ ക്ഷേത്രങ്ങൾ, ഇസ്കോൺ ക്ഷേത്രമുറ്റത്തിരുന്ന് അവർ കൊടുത്ത അന്നം കഴിച്ചവർ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവർ കയറി അതേ ക്ഷേത്രങ്ങൾ കത്തിക്കുന്നു, അതിവിടെ വാർത്തയാവുന്നില്ല. അപ്പോൾ ഇന്നും അങ്ങ് നേരത്തെ ചൂണ്ടിക്കാട്ടിയ ഈ വ്യാജ ഇൻ്റലക്ച്വൽ ഈ ഒരു കോംപ്ലക്സ് ഇവിടെ ഇങ്ങനെ നടമാടുകയാണോ? ഹിന്ദു എന്ന് പറയാൻ ഒരു മടി ഒരു ഭാഗത്ത് നിൽക്കുന്നു, പിന്നെ ഇത് ഹിന്ദുത്വയാണോ ഹിന്ദുയിസമാണോ എന്നൊരു ഒരു ചർച്ചയുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കാൻ ഇക്കാര്യത്തിൽ അങ്ങ് പലവട്ടം വ്യക്തത വരുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ ഹിന്ദുയിസമാണോ ഹിന്ദുത്വയാണോ? അല്ലെ, തീർച്ചയായിട്ടും സത്യം പറയാൻ ഏറ്റവും മടിയുള്ള ഒരു ബുദ്ധിജീവി കൂട്ടം ഉള്ളത് എൻ്റെ അനുഭവത്തിൽ കേരളത്തിലാണ്.
അത് ഇവിടുത്തെ ഈ വ്യാജ നിർമ്മിതികൾ നടത്തുന്ന ഈ ഇടത് ബുദ്ധിജീവികളുടെ കൂട്ടത്തിലാണ് സത്യത്തെ സത്യമായി പറയാൻ ഏറ്റവും മടി കാണുന്നത്. അതാണ് വസ്തുത. അതിലൊന്നാണ് ഏറ്റവും റീസെൻ്റ് ഉദാഹരണമാണ് ഈ ഹിന്ദുക്കൾക്കെതിരായി നടക്കുന്ന വേറെ ആർക്കുമല്ല, ഹിന്ദുക്കൾക്കെതിരായിട്ടാണ് ഏറ്റവും കൂടുതൽ നടന്നത്. ശരിയാണ്, ഹിന്ദുക്കളും മറ്റു ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെ എടുത്തു പറയാൻ എത്ര ശതമാനമുണ്ട് ക്രൈസ്തവരും, എത്ര ശതമാനമുണ്ട് ബൗദ്ധര് ജൈനര്, ഒക്കെ ഹിന്ദുക്കളാണ് ഉണ്ടായിരുന്നത്. വിഭജന സമയത്ത് അവിടെ 29% 30% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇപ്പോൾ 10% താഴേക്കെത്തി പറയുന്നു 8% ആർക്കറിയാം. അങ്ങനെ പോയിരിക്കുന്ന ഹിന്ദു സമൂഹത്തിനെതിരായിട്ടും അവരുടെ ആരാധനാലയങ്ങൾക്കെതിരായിട്ടുമാണ് ആക്രമണം നടക്കുന്നത് എന്ന് തെളിച്ചു പറയാൻ ഈ ടേംസ് കൃത്യമായി ഉപയോഗിക്കപ്പെട്ടില്ലെങ്കിൽ അതിൽ പരം ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാനില്ല. ഇപ്പോൾ ഈ വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബാധ്യതപ്പെട്ട പത്രക്കാർ, മാധ്യമങ്ങൾ ഈ സത്യം പറയേണ്ടതാണ്. ഇത് ഹിന്ദുക്കൾക്കെതിരായി നടക്കുന്ന ആക്രമണം, എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചെങ്കിൽ മാത്രമേ പ്രശ്നത്തിന് നാളെ ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ, ഇന്നല്ലെങ്കിൽ നാളെ ഒരു പരിഹാരവും ഉണ്ടാവുകയുള്ളൂ. ഇതിന് തൻ്റെ ഇടം കാണിക്കുന്നില്ല. ഇതേപോലെ തന്നെയാണ് അക്രമം നടത്തുന്നതാരാണെന്ന് പറയാനുള്ള വിഷമവും. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ ചോദിച്ചല്ലോ, ബ്രിട്ടനിൽ, ഇംഗ്ലണ്ടിൽ വലിയ കലാപങ്ങൾ, പല നഗരങ്ങളിലും ഒരുപോലെ കലാപങ്ങൾ, തീയിടുന്നു, വലിയ അക്രമങ്ങൾ നടന്നു. അന്ന് ഈ സോക്കോൾഡ് സെക്യുലർ പത്രങ്ങൾ, അവിടുത്തെ പത്രങ്ങൾ എഴുതിയത്, ഇവർ പ്രേരണ ഉൾക്കൊള്ളുന്ന അവിടുത്തെ ഇത്തരം പത്രങ്ങളിൽ നിന്നാണ് അവരെഴുതിയത്, ഒരു ഏഷ്യൻ ഗ്രൂപ്പ് ആക്രമണം നടത്തുന്നതാണ്. ഏഷ്യൻ ഗ്രൂപ്പ്, ഏതാണ് ഈ ഏഷ്യൻ ഗ്രൂപ്പ്? ഏഷ്യയിൽ എത്ര ഏഷ്യൻ രാഷ്ട്രങ്ങളുണ്ട്? അതിൽ ഏത് രാഷ്ട്രമാണ് ഈ ആക്രമണം നടത്തുന്നത്? നടത്തുന്ന ആക്രമണങ്ങൾ മുഖ്യമായും പാകിസ്ഥാനികളാണ്, പാകിസ്ഥാൻ മുസ്ലിങ്ങളാണെന്ന് പറയാനുള്ള തൻ്റെ ഇടം എന്നാണോ ഇംഗ്ലീഷ് പത്രങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നത്? അന്നേ അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ളതിനെക്കുറിച്ചുള്ള ആദ്യ സ്റ്റെപ്പ് വഹിക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെയാണ് നമ്മളിവിടെ അനുഭവിക്കുന്നത്, സത്യം സത്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഹിന്ദുത്വം എന്ന് പറയുന്നത് എന്തോ മഹാപരാധമാണ് എന്നുള്ള മട്ടിലാണ് ഇവരെല്ലാവരും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ശശി തരൂരിനെയൊക്കെ പോലുള്ള പ്രകാണ്ഡ പണ്ഡിതന്മാരാണ് എന്ന് പറയുന്ന ആൾക്കാർ പോലും ഹിന്ദുയിസം നല്ലതാണ്, ഹിന്ദുത്വം മോശമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരൊക്കെ വലിയ പണ്ഡിതന്മാരായതുകൊണ്ട് മാത്രം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഉത്തരം പറഞ്ഞു തുടങ്ങിയതാണ്. ഈ ഒരു ബൈനറി സൃഷ്ടിക്കാൻ, ഹിന്ദുയിസം ഹിന്ദുത്വ ബൈനറി സൃഷ്ടിക്കുന്നു. ഹിന്ദുയിസം വിവേകാനന്ദൻ്റെത്, ഹിന്ദുത്വ സവർക്കറുടേത്, ഹിന്ദുഹിസം സർവപ്പള്ളി രാധാകൃഷ്ണൻ്റെത്, ഹിന്ദുത്വ ഗുരുജി ഗോൾവൽക്കറുടേത്. പദം പറഞ്ഞതുകൊണ്ടായോ? പദത്തിൻ്റെ അർത്ഥം എന്താ? എറ്റിമോളജിക്കലി നോക്കൂ. ശബ്ദശാസ്ത്ര സംബന്ധമായി ആഴത്തിലേക്ക് പോയാൽ മനുഷ്യൻ മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ത്വം എന്ന് പറയുന്ന ഉപസർഗം ഏതെങ്കിലും വാക്കിനോട് കൂട്ടിച്ചേർന്നാൽ ആ വാക്ക് അതിന് തൊട്ടു മുമ്പുള്ള വാക്കിൻ്റെ തത്വത്തെയാണത് സൂചിപ്പിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് എന്തോ അതാണ് മനുഷ്യത്വം. അതിന് മനുഷ്യയിസം എന്നല്ല പറയുക, മനുഷ്യത്വം എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു മനുഷ്യനെ ഹിന്ദുവാക്കി തീർക്കുന്ന എന്ത് തത്വമാണോ ഉള്ളത് അതിനെയാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. ആദ്യ ഹിന്ദു എന്ന് പറഞ്ഞു അന്നു മുതൽ ഹിന്ദുത്വം ഉണ്ട്. ഇനി ഹിന്ദു ഇസമാണ് കേമം എന്ന് പറയുമ്പോൾ, ഇഫ് യു ആർ സോ പർട്ടിക്കുലർ അബൌട്ട് ദി എറ്റിമോളജിക്കൽ മീനിങ്, അങ്ങനെയാണെങ്കിൽ ഹിന്ദു ഇസം എന്ന പദം തന്നെ ഒരു ഓക്സിമറോണാണ്, പരസ്പര വിരുദ്ധമായ രണ്ട് പദങ്ങളാണ്. ഹിന്ദുവിനൊരിക്കലും ഇസം ആകാൻ കഴിയില്ല. അത് രണ്ട് ഭാഷയിലുള്ള വാക്കാണ്, അതിനെ ചേർത്തത് തന്നെ ഗ്രാമാറ്റിക്കലി ഇറർ. പോട്ടെ, ഹിന്ദു ഇസം, ഇസം എന്നുള്ള വാക്ക് എവിടെ നിന്ന് വന്നതാണ്? അത് ലാറ്റിൻ ഭാഷയിലെ ഇസോം, അതിൽ നിന്നാണ് ഇംഗ്ലീഷ് പദമായിട്ടുള്ള ഇസം വന്നത്. അതൊരു പാർട്ടിനെ സൂചിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ ചിന്തിച്ചു മുഴുവനാക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തെ സൂചിപ്പിക്കുന്നതാണ്. ചിന്തിച്ചു മുഴുവനാക്കപ്പെട്ടു എന്ന് പറയുന്നൊരു വലിയ അഹങ്കാരമാണ്. അതിലേക്ക് നിങ്ങൾക്ക് ഭാവിയിൽ ഒന്നും ചേർക്കാൻ പറ്റില്ല. നിങ്ങൾ കുറച്ച് ചിന്തിച്ചിട്ട് അതിനകത്തുനിന്ന് കുറച്ച് എടുത്തു മാറ്റാനും പറ്റില്ല. എടുത്തു മാറ്റി നിങ്ങളെ കൈ വിട്ടും. മാറ്റുന്നതിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് കൈ ആവും, കാലാവും, തലയാവും, എന്തും എടുത്തു മാറ്റും. അപ്പോൾ ഹിന്ദുവിൻ്റെ ചിന്ത എന്താണ്? എന്നെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏകം സത് വിപ്രാഹ ബഹുധാ വദന്തി, ഒന്നാണ് പരമസത്യം. അതിലേക്ക് എത്താൻ ബുദ്ധജനങ്ങൾ, ബുദ്ധിമാന്മാർ പല മാർഗങ്ങൾ പറയുന്നു. ആ ഓരോ മാർഗവും ശരിയാണെന്ന് കരുതാനുള്ള ഒരു ഓൾസോയിസം, ഇനി ഒരു ഇസം ശബ്ദം വേണമെങ്കിൽ അതുമാകാം. എന്ന് വെച്ചാൽ അഴകുഴമ്പനല്ല, ശരിയുമാണ്. നിങ്ങൾ വേണ്ട വിധത്തിൽ സമർപ്പണ ബുദ്ധിയോടെ ഏത് മാർഗത്തിൽ സാധന ചെയ്താലും ഈശ്വര സാക്ഷാത്കാരം നേടാം. ഇതാണ് ഹിന്ദുവിൻ്റെ ചിന്ത. ആകാശാൽ പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ആകാശത്തിൽ നിന്ന് ജലം മഴയായി പൊഴിയുന്നു, അത് ചെറു അരുവികളായി, വലിയ അരുവികളായി, നദികളായി, നദങ്ങളായി, മഹാനദങ്ങളായി, ഏത് വഴി ഒഴുകിയാലും ഏത് വളഞ്ഞൊഴുകിയാലും അവസാനം സമുദ്രത്തിൽ ചേരുന്നു. ഇതുപോലെയാണ് ഈശ്വരാരാധന, ഇതുപോലെയാണ് മതങ്ങൾ എന്ന് ചിന്തിക്കുന്ന മതങ്ങൾ വേറെ എത്രയുണ്ട് ലോകത്ത്?
അങ്ങനെയുള്ള ഹിന്ദുവിനെ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിലേക്കാക്കി ഇസമാണെന്ന് പറയുമ്പോൾ ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്യുക, അത് ഗാന്ധിയൻ സോഷ്യലിസം എന്നൊക്കെ പറയുന്ന പോലൊരു ഒരു തരത്തിലുള്ള ഓക്സിമറോണാണ്. ഗാന്ധിക്ക് എന്ത് സോഷ്യലിസം, സോഷ്യലിസത്തിന് എന്ത് ഗാന്ധി? ഗാന്ധി തന്നെ അവസാന നിമിഷം വരെ ചർച്ച ചെയ്തിട്ടുണ്ട് നെഹ്റുവായിട്ട്, എനിക്ക് താൻ പറയുന്ന സോഷ്യലിസം മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം പിന്നെ നെഹ്റു ഈ ചർച്ചയ്ക്കിടയിൽ നെഹ്റു കുറേ പുസ്തകങ്ങൾ കൊടുത്തത്രേ. ഗാന്ധി വീണ്ടും കത്തെഴുതുന്നുണ്ട്. കത്തെഴുതിട്ട് പറഞ്ഞു, ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചിട്ടും നമ്മുടെ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് സോഷ്യലിസത്തെക്കുറിച്ചുള്ള എൻ്റെ ധാരണ എന്തായിരുന്നു, അതിൽ നിന്നൊരു ഇഞ്ച് പോലും ഞാൻ മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഗാന്ധിയോട് സോഷ്യലിസത്തെ ചേർത്തതുപോലെയാണ് ഹിന്ദുവിനോട് ഇസം ചേർക്കുന്നത്. ഈ ബൈനറി ഇവർ സൃഷ്ടിക്കുന്നവരും വരെ എന്ത് പ്രയോഗിച്ചാലും കുഴപ്പമില്ലായിരുന്നു. അന്ന് സർവപ്പള്ളി രാധാകൃഷ്ണനായാലും സ്വാമി വിവേകാനന്ദനായാലും എന്തിന് ഗുരുജി ഗോൾക്കർ പോലും പല സന്ദർഭങ്ങളിലും ഇംഗ്ലീഷിൽ പ്രസംഗിക്കുമ്പോൾ ഹിന്ദുയിസം ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു പദം കൊണ്ടുവന്നു വെച്ചിട്ട് ഒരു സംഘർഷം ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഒന്ന് ശ്രേഷ്ഠം ഒന്ന് മോശം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ അടവ് തത്വശാസ്ത്രത്തിൻ്റെ മേഖലയിലേക്ക്, വിചാരത്തിൻ്റെ മേഖലയിലേക്ക് രാഷ്ട്രീയത്തിൻ്റെ നെറികെട്ട അടവ് കൊണ്ടുവന്നിട്ടില്ല. ഇതൊരടവാണ്, ഒരു തരത്തിൽ പറഞ്ഞ ഒരു തന്ത്രമാണ്. അതിനെ നമുക്ക് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ശരിയായ പദത്തെ പ്രയോഗിക്കണം. ഇനി ഇംഗ്ലീഷ് അത്ര ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഹിന്ദുനെസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യൂ. ഹിന്ദുത്വയുടെ ട്രൂ ട്രാൻസ്ലേഷൻ ഹിന്ദുനെസ് ആണ്, ഹിന്ദു ഇസം അല്ല. അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത നമ്മുടെ സമൂഹത്തിനുണ്ടാകണമെങ്കിൽ കുറച്ചുകൂടി വളരെയേറെ സത്യസന്ധത, ജനങ്ങളോട് സംവദിക്കുന്ന രണ്ട് പ്രധാന വിഭാഗങ്ങൾ എന്ന് ഞാൻ പറയുന്നത്, ഒന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ, അവരാണല്ലോ ജനങ്ങളോട് നിത്യേന സംവദിക്കുന്നത്, അവർ സത്യം സംസാരിക്കാൻ തുടങ്ങുക, അത് എന്ന് നടക്കുമെന്നറിയില്ല. രണ്ടാമത്തെ ഇവിടുത്തെ ബുദ്ധിജീവികൾ, പത്രക്കാരുൾപ്പെടെയുള്ള ബുദ്ധിജീവികൾ, സാഹിത്യകാരന്മാർ, സാംസ്കാരിക നായകന്മാർ, അവരും സത്യസന്ധമായി ജനങ്ങളോട് ഇടപെടുക വാക്കുകൾ കൊണ്ട്. ഇത് രണ്ടും നടക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഈ ആശയക്കുഴപ്പം കേരളത്തിൽ ഇത്ര രൂക്ഷമായിട്ടുള്ളത്. അങ്ങ് ഈ അടവിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു ചോദ്യം കൂടി. ഈ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ, അതല്ലെങ്കിൽ അന്നത്തെ കോൺഗ്രസിൻ്റെ, അതുമല്ലെങ്കിൽ ഒടുവിൽ ഭരണത്തിൻ്റെ തലപ്പത്ത് വന്നത് അല്ല, സ്വാഭാവികമായി വന്നതല്ല എന്നുള്ളൊരു മട്ടിൽ അങ്ങനൊരു വിമർശനം പല ഘട്ടത്തിലും നടത്തിയിട്ടുണ്ട്. അവിടെ കൊണ്ട് ഇരുത്തിയതാണ്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ച്, അത്തരം ഒരു വിമർശനം അല്ലെങ്കിൽ അങ്ങനെയൊരു ഒരു ചിന്ത വരാനുള്ളൊരു വഴി, കാരണം, ലോജിക്. ആ കാലഘട്ടത്തിലും വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുള്ളൊരു വിഷയമാണ് ഇത്. രാഷ്ട്രീയ ചിന്തകന്മാർക്കിടയിൽ ഒരു തരത്തിലുള്ള സംശയമില്ലാത്ത ഒരു വസ്തുതയാണ്. കാരണം അന്ന് ആരായിരിക്കണം ACC പ്രസിഡൻറ്റ്? ആ ACC പ്രസിഡൻറ്റ് തന്നെ വരുംകാല സ്വതന്ത്ര ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാവും. അതൊരു ലോജിക്കൽ കൺക്ലൂഷനാണ് അതിൻ്റെ. ആ പ്രസിഡൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഭാരതത്തിലെ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ 90% എന്ന് പറയാം. ഒരാളോ മറ്റോ രാജാജിയുടെ പേര് പറഞ്ഞു, ഒരു സംസ്ഥാനവും മറ്റോ നെഹ്റുവിൻ്റെത് പറഞ്ഞെന്നും പറഞ്ഞില്ല എന്നും പറയുന്നു. ബാക്കിയെല്ലാം ഒരുപോലെ അംഗീകരിച്ചത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരായിരുന്നു എന്നാണ് വസ്തുത. പക്ഷേ അതിനുശേഷം നടന്നൊരു ചർച്ചയിൽ രാജാജിയോടായി നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും സമുന്നതനായ നേതാവ്, ഇതെന്തുകൊണ്ട് സംഭവിച്ചു, ഈ അട്ടിമറി, ഈ അടവ് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും സമുന്നതനായ മഹാത്മാവ് പറഞ്ഞ മറുപടി, നെഹ്റു ഔട്ട്സൈഡ് ദ പാർട്ടി വിൽ ബി മോർ ഡേഞ്ചറസ് ദാൻ എ നെഹ്റു ഇൻസൈഡ് ദ പാർട്ടി എന്നാണ് പറഞ്ഞത്. ഡേഞ്ചറസ് അല്ല എന്ന് പറഞ്ഞില്ല, മോർ, അകത്ത് പുറത്തുപോയാൽ കൂടുതൽ ഡേഞ്ചറസ് ആയി എന്നുപോലും വെളിപ്പെടുത്തിയതായി ചർച്ച നടക്കുന്നുണ്ട്. അനേകം പുസ്തകങ്ങളിൽ ഈ വസ്തുത എഴുതപ്പെട്ടിട്ടുണ്ട്, പല ചർച്ചകളിൽ പല ആൾക്കാരും പറയുന്നതാണ്. നെഹ്റുജി ആയിരുന്നില്ല വരേണ്ടത് എന്നത് ആ കാലത്തെ എല്ലാ ചിന്തകന്മാരും രാഷ്ട്രീയ പ്രവർത്തകന്മാരും ഒക്കെ പറഞ്ഞിരുന്ന വസ്തുതയാണ്. പിൽക്കാലത്തും അത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം അവർ ഉന്നയിച്ചത് നെഹ്റുവിന് കഴിവ് കുറവുണ്ടെന്നുള്ളതോ നെഹ്റുവിന് പാണ്ഡിത്യമില്ല എന്നുള്ളതോ ഒന്നുമല്ല. അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം മരിക്കുവോളം ഒരു കൊളണൈസ്ഡ് മൈൻഡ് സെറ്റിൻ്റെ ഉടമസ്ഥനായിരുന്നു. അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതുപോലെ, ഞാൻ എതിർച്ഛയാ ഹിന്ദുവായി പിറന്നതാണ്, എതിർച്ഛയാ. ആൻഡ് പലവട്ടവും അദ്ദേഹം പറഞ്ഞിരുന്നു, ഐ ആം ദ ലാസ്റ്റ് ഇംഗ്ലീഷ് മാൻ ഹു ഈസ് റണ്ണിങ് ദിസ് കൺട്രി എന്നും പറയാൻ ഒരു വിഷമവും ഇല്ലാതിരുന്ന ഒരു ഭാഗത്തുകൂടി ഞാനൊരു ഫാബിയൻ സോഷ്യലിസ്റ്റാണെന്ന് അവകാശപ്പെടുക, മറ്റൊരു ഭാഗത്തുകൂടി സാംസ്കാരികമായും ഇസ്ലാമും
വിദ്യാഭ്യാസവും പുരോഗമന ചിന്ത കൊണ്ട് ഒരു ഇംഗ്ലീഷുകാരനും യാദൃച്ഛികമായി ഹിന്ദുവായി പിറന്നു എന്ന് പറയുക, അതിനും അപ്പുറത്ത് എന്തൊരു മനോഭാവം എന്ന് ആലോചിച്ച് നോക്കൂ, ഞാനാണ് ഈ ഭാരതം ഭരിക്കുന്ന അവസാനത്തെ ഇംഗ്ലീഷുകാരൻ എന്ന് പറയുക. ഇത്തരം നിലപാട് മുഖ്യമായും പൂർണ്ണമായും കോളണൈസ്ഡ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മൈൻഡ്സെറ്റ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോഴെങ്കിലും സംഭവിക്കേണ്ടതാണ് ഡീകോളണൈസേഷൻ എന്ന് പറയുന്നത്. അത് സംഭവിക്കാത്തൊരു വ്യക്തിത്വം എന്ന നിലയിൽ സ്വാധീനിക്കപ്പെടാൻ, ഭാരതം നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ സ്വാധീനത്തിൽപ്പെടാൻ വളരെയേറെ സാധ്യതകളുള്ളത് ആളെന്നുള്ള നിലയ്ക്കാണ് ഭാരതത്തിലെ പ്രധാനപ്പെട്ട നേതൃത്വത്തിലിരുന്ന എല്ലാവരും നെഹ്റുവിൻ്റെ വരവിനെ എതിർത്തു. അങ്ങനെ ഒരുപാട് തലങ്ങളിലേക്ക് കൊണ്ടുപോവാണ്. ഭാരതത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായി എന്ന് പറയുമ്പോൾ ഇന്നും കേൾക്കുന്നൊരു വിമർശനം, ഞാൻ പെട്ടെന്ന് ചോദിക്കും, കാരണം സമീപകാലത്ത് ഞാൻ കശ്മീരിൽ പോവുകയും അങ്ങ് പറയുന്ന ഈ പാക് ഓക്യുപ്പൈഡ് എന്ന് പറയുന്ന കശ്മീരിനെ ഇവിടത്തെ നിന്ന്, നമ്മുടെ ജമ്മു കശ്മീരിൽ നിന്ന് കാണുകയും ചെയ്തപ്പോൾ അവിടേക്ക് പോകാൻ ഒട്ടേറെ അനുമതികൾ വേണ്ടി വന്നു. കാര്യം ആ ഗ്രാമത്തിലുള്ളവർക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ. അവിടെ ചെന്ന് നിന്നപ്പോൾ കണ്ട കാഴ്ച, സ്വാഭാവികമായിട്ടും അതിർത്തിയുണ്ട്, ഒരു പാലമുണ്ട്, പാലത്തിൻ്റെ പകുതി ഭാരതത്തിന് അവകാശപ്പെട്ടത്, മറുപകുതി പാകിസ്ഥാൻ അവകാശപ്പെട്ടതായി വെച്ചിരിക്കുന്നു. നടുവിൽ വെള്ളവരെയുണ്ട്, വെള്ളവരെ പോകുന്നു. നമ്മൾ ചരിത്ര ദൗത്യം പൂർത്തിയാക്കി ചിത്രം എടുത്ത് മടങ്ങുമ്പോൾ, അതുവഴി നടക്കുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അപ്പുറത്ത് പാക് അധീന ജമ്മുകാശ്മീർ, ഇപ്പുറത്ത് ഭാരതം. അപ്പോൾ ഈ അപ്പോൾ പിന്നെ പറഞ്ഞ് മുകളിലേക്ക് നോക്കാൻ പറയുന്നതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ എൻ്റെ പിന്നിൽ മുകളിലായി പാക് പോസ്റ്റ്, അതായത് ഞാൻ എൻ്റെ പറമ്പിനുള്ളിൽ ശത്രു, എൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെ നിലയിൽ ശത്രുവിനൊരു ക്യാമ്പ് ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥ, ഞാൻ ചോദിച്ചു ഇത് വിചിത്രമല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കഥയാണ്, അന്ന് ഈ യുദ്ധം എന്നുള്ള അഭ്യാസത്തിനവർ മുതിർന്നപ്പോൾ നമ്മൾ തുരത്തി ഒരു ഘട്ടം വരെ എത്തി, ആ തുരത്തൽ പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ, കൃത്യമായെങ്കിലും നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന സ്ഥലത്ത് വെച്ച് അതങ്ങ് നിർത്തി വേല കെട്ടി, അല്ലെങ്കിൽ അത് ഒരു അതിർത്തി തിരിച്ചിരുന്നുവെങ്കിൽ ഓക്കെ, പക്ഷെ അതിനിടയിൽ ഒരാൾ സ്റ്റേറ്റ്സ് മാൻ ആകാൻ വേണ്ടി ഓടിച്ചെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ചെല്ലുന്നു, നിർത്തിക്കോ സ്റ്റേറ്റസ് കോ, ശരിയല്ലേ? ഇത് അതാണ് സംഭവിച്ചതെന്ന്. നമ്മുടെ സൈനികർ എത്ര എത്ര ആളുകൾ മരണപ്പെട്ടുകൊണ്ട് ധീരമായി പൊരുതി, അവർ പറഞ്ഞത് ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ വേണ്ടി നെഹ്റു പുറപ്പെടുമ്പോൾ, സാധാരണഗതിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാമെന്ന് വെച്ചാൽ തയ്യാറാവേണ്ടത് ഞങ്ങൾ യുദ്ധത്തിനില്ലെന്ന് തോൽക്കുന്നവനാണ് പറയേണ്ടത്. ഇവിടെ ഏറ്റവും വിചിത്രമായ ഒരു പക്ഷേ ലോകയുദ്ധ ചരിത്രങ്ങളിൽ ഒരിടത്ത് മാത്രമായിരിക്കാം വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സൈന്യം ഒത്തുതീർപ്പിന് പ്രഖ്യാപനം നടത്തുക, അതാണ് ഭാരതം നടത്തിയെന്ന്. അന്ന് സൈനിക നേതൃത്വം നെഹ്റുവിനോടും ഭരണ നേതൃത്വത്തോടും പറഞ്ഞ് ഞങ്ങൾക്ക് ഒരാഴ്ച തരൂ, വേണ്ട ഒരു 4-5 ദിവസം തരൂ, ലാഹോറിലും റാവൽപിണ്ടിയിലും ത്രിവർണ്ണ പതാക പാറിക്കാം എന്ന് പറഞ്ഞല്ല, എൻ്റെ അർത്ഥം അവിടെ പോയിട്ട് പിടിച്ചെടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. നമുക്ക് നഷ്ടമായിപ്പോയാൽ നമുക്ക് ന്യായമായി കിട്ടേണ്ട ജമ്മുകാശ്മീരിനെ പൂർണ്ണമായും ഭാരതത്തോട് ചേർക്കാം എന്ന വാക്കിനെ പോലും വില കൽപ്പിക്കാതെയാണ് ഈ പറഞ്ഞ ലോക നേതൃത്വം, ലോകത്തിലെ ഏറ്റവും നിപുണനായ രാഷ്ട്ര തന്ത്രജ്ഞൻ അല്ലെങ്കിൽ ലോക ജനാധിപത്യത്തിൻ്റെ രാജകുമാരൻ എന്നൊക്കെയുള്ള പദവി കിട്ടാൻ വേണ്ടി ചെയ്ത ഒരു പമ്പര വിഡ്ഢിത്തം, ഒരു ഹിമാലയൻ വിഡ്ഢിത്തം. അതുകൊണ്ടാണ് ഇപ്പോഴും ജമ്മുകാശ്മീരിൻ്റെ ഒരു വലിയ വിഭാഗം, നമ്മളിപ്പോൾ അഭിമാനത്തോടെ വരയ്ക്കുന്ന ഭാരതത്തിൻ്റെ ആ ഭൂപടത്തിൻ്റെ ഇടതു മുനമ്പ്, ആ ഇടത് ശിഖ നമ്മുടെയിലുണ്ടോ സത്യത്തിൽ? അവിടെയാണ് ജമ്മുകാശ്മീർ, അല്ലെങ്കിൽ പാക് ഒക്കുപ്പേഡ് ജമ്മുകാശ്മീർ എന്ന് പറയുന്ന ആ പ്രദേശം. അത് എത്ര സമൃദ്ധമായ പ്രദേശമാണ് സത്യത്തിൽ, മിനറൽസിൻ്റെ കാര്യത്തിലായാലും വളക്കൂറിൻ്റെ കാര്യത്തിലായാലും. ഇതിനപ്പുറം സ്ട്രാറ്റജിക്കായിട്ട് പ്രാധാന്യമുള്ള സ്ഥലമാണ്, സ്ട്രാറ്റജിക്കായിട്ട്. അവിടെ നിന്ന് ആ വലിയ ഉയരങ്ങളിൽ നിന്നാൽ നമുക്ക് റഷ്യയ്ക്കും അപ്പുറത്തേക്കും നീണ്ടുപോകുന്ന ഒരു വലിയ സ്ട്രാറ്റജിക് കരുത്ത് കിട്ടുകയാണ്, പവർ കിട്ടുകയാണ്, സ്ട്രൈക്കിംഗ് പവർ കിട്ടുകയാണ്. ഇതിനെക്കുറിച്ചൊന്നും സത്യത്തിൽ ഒരു ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അയാൾ പല കാരണങ്ങളെ കൊണ്ട് ഒരു വോട്ട് കിട്ടിയതുകൊണ്ടോ അല്ലാതെയോ വന്നു കയറിയിരിക്കേണ്ട ഒരാളല്ല. അദ്ദേഹത്തിനൊരു ജിയോ പൊളിറ്റിക്കൽ വ്യൂ ഉണ്ടാവണം, ഒരു സ്ട്രാറ്റജിക് ഔട്ട്ലുക്ക് ഉണ്ടാവണം. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് വാഴ്ത്തിപ്പാട്ടലുകൾ മുഖസ്തുതിക്കാരായ കൊട്ടാരം വിദൂഷകന്മാർ പാടിപ്പുകഴ്ത്തുന്നതല്ലാതെ നെഹ്റുവിന് ഇതിൻ്റെ 7 അയലത്ത് പോലും പരിജ്ഞാനം ഉണ്ടായിരുന്നില്ലതിൻ്റെ തെളിവുകളാണ് ഈ പാക്കുക്കുപ്പേട് ജമ്മു കാശ്മീർ എന്ന നരകം ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ളത്. ഇതേപോലെ തന്നെയാണ് സിയാൽകോട്ട്. ഇങ്ങ് താഴെ എത്തിക്കഴിഞ്ഞാൽ ഈ സിയാൽകോട്ട് എന്ന് പറയുന്ന പ്രദേശം 78-80% ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന മഹാഭൂരിപക്ഷം പ്രദേശം ആ ജില്ലയെ അപ്പുറത്തേക്ക് കൊടുത്തു, ബംഗ്ലാദേശിലേക്ക് കൊടുത്തു. എവിടെ കൂടൊക്കെയാണോ മൗണ്ട് ബാറ്റൻ വരയ്ക്കാൻ പറഞ്ഞത് അവിടെ കൂടൊക്കെ വരച്ച്
ഭാരതത്തെ ഇത്ര കണ്ട അപകടത്തിലേക്ക് എത്തിച്ചു. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ മുഖസ്തുതിക്കാരായിട്ടുള്ള കൊട്ടാരം വിദൂഷകന്മാർ പാടിപ്പുകഴ്ത്തുന്നു, അന്നും പാടിപ്പുകഴ്ത്തുന്നു, ഇന്നും പാടിപ്പുകഴ്ത്തുന്നു എന്നുള്ളതൊഴിച്ചാൽ സസൂക്ഷ്മമായി വിശകലനം നടത്തിയാൽ ഭാരതത്തിന് ഏറ്റവും വലിയ അപകടം ചെയ്ത ഒരു വലിയ ഒരു ഭരണാധികാരിയാണ്. രാഷ്ട്രീയ നേതൃത്വം, ഭരണനേതൃത്വം, പ്രധാനമന്ത്രി, ഭാരതത്തെ പോലുള്ള രാഷ്ട്രത്തിൻ്റെ ഭരണനേതൃത്വം എന്ന് പറയുന്നത് സത്യത്തിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഉയരേണ്ടതായിരുന്നു. ഉയരാൻ പറ്റാത്തത് കൊണ്ടാണ് മറ്റു പല ഘടകങ്ങളാണ്, ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല, മറ്റു പല ഘടകങ്ങളാണ് അദ്ദേഹത്തെ നിയന്ത്രിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്. അതിനെ ഒന്നൊന്നായി തിരികെ പിടിക്കാൻ കിട്ടുന്ന ഒരു വലിയ അവസരമാണ് ഒരു സ്ഥിരമായ കരുത്തുറ്റ ഭരണനേതൃത്വം ഭാരതത്തിനുണ്ടാവുകയെന്നത്. അതില്ലാതെയാക്കാനാണ് ഈ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് ആഗോളതലത്തിൽ തന്നെ ഗൂഢാലോചന നടത്തപ്പെടുകയും അതിന് ഇവിടെ പിന്തുണ കൊടുക്കാൻ വേണ്ടി ആളുകൾ തയ്യാറായത്.